വെൽക്കം ടു മലയാളി കോർണർ. ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും വീട്ടിലിരുന്ന് ബി പി ചെയ്യാവുന്ന മെഷീൻ സ്വന്തമാക്കാവുന്നതാണ്. അതിനായി ഈ വീഡിയോ കണ്ട ശേഷം ഒന്ന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തിട്ട് ഈ വീഡിയോയുടെ താഴെ എന്തെങ്കിലും വീഡിയോയെ കുറിച്ച് കമൻറ്റ് ചെയ്യുക. അങ്ങനെ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് വീട്ടിലിരുന്ന് ബി പി ചെയ്യാവുന്ന മെഷീൻ സ്വന്തമാക്കാവുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളി കോർണർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ടേക്ക് പോകാം. വെറും 12 ദിവസം കൊണ്ട് നമ്മളെ തൊടയിലുണ്ടാവുന്ന ഒരു വണ്ണം ഉണ്ടല്ലോ, ആ വണ്ണം കുറയ്ക്കാനുള്ള ഒരു നല്ലൊരു ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ശരീരം മൊത്തമായിട്ടുള്ള ഒരു വണ്ണം അല്ല കേട്ടോ, തൊടയിൽ കാണുന്ന ആ ഒരു വണ്ണം മാത്രമാണ് ഞാനീ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തു നോക്കണം. അപ്പോൾ ആദ്യം നമുക്കൊരു ഡ്രിങ്കാണ് തയ്യാറാക്കേണ്ടത്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു എക്സസൈസും പറയുന്നുണ്ട്. അത് മസ്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു തൊടയിലുള്ള മാത്രം വണ്ണം കുറയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ വെറും ഡ്രിങ്ക് മാത്രമാണ് നിങ്ങൾ കുടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം മൊത്തം മെലിയും. അപ്പോൾ ആ ഒരു രീതിയിലാണ്. ചില ആളുകൾക്ക് തൊടയവണ്ണം അതുപോലെ തന്നെ കൈവണ്ണമൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവല്ലോ. പക്ഷെ ബോഡിയിൽ അത്ര തടി ഉണ്ടാവില്ല. അപ്പോൾ അവർക്കുള്ള ഒരു നല്ലൊരു ടിപ്പായിട്ടാണ് ഞാനെന്ന് വന്നിട്ടുള്ളത്. അപ്പം തുടയിൽ തുടവണ്ണം എങ്ങനെയാണ് കുറയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു ഡ്രിങ്ക് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1-2 ടീസ്പൂൺ അളവിൽ ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവ നന്നായിട്ട് കുതിർന്ന് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ തലേ ദിവസം നൈറ്റിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് ആ ഒരു മുളപ്പെട്ടി വരുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അങ്ങനെ കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ ആണ് അതിൻ്റെ ഉള്ളിലുള്ള സത്തുക്കളൊക്കെ നന്നായിട്ട് ഇറങ്ങി കിട്ടുള്ളൂ. അത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ആണ് നമുക്ക് വേണ്ടത്. അത് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, തൊട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പം ഞാൻ ഇതാ ഈ ഒരു വെള്ളം ഇതുപോലെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. ഇതൊരു ഗ്ലാസ് വെള്ളമുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ല, ഈ ഒരു രീതിയിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ആ ഒരു ഉലുവൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്ന കണ്ടില്ലേ, ആ ഒരു മുള പൊട്ടിയ സ്റ്റേജിലായതുകൊണ്ടാണ് ഈ ഒരു രീതിയിലായിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നമ്മൾ വേറെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതാക്കണ്ടില്ല, ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കണം. തേൻ നമ്മൾ ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ടിയിട്ടാണ് ഈ ചൂടോടെ കാണിക്കുന്നത്. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമ്മൾ പ്യുവറായിട്ടുള്ള ഒരു തേൻ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അത് ചൂടാറിയതിന് ശേഷമാണ്, അല്ലാണ്ട് ഈ തേനിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. ഞാൻ ചെറുതേനാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാം. പിന്നെ ഈ ഒരു എക്സസൈസ് പറഞ്ഞല്ല, അതിന് മുമ്പ് ഒരു 1/2 മണിക്കൂർ മുമ്പ് നമ്മൾ ഇത് കുടിക്കണം. കാലത്ത് തന്നെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാലത്ത് തന്നെ എക്സസൈസും ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഒഴിവാക്കണം. ഷുഗർ, സാൾട്ടൊക്കെ നമ്മൾ അതൊന്നൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഈ പാരമ്പര്യ തടിയുള്ള ആൾക്കാർക്ക് ഇത് കുറച്ച് റിസൾട്ട് കിട്ടാൻ കുറച്ച് വഴക്ക് കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചവർ അല്ലെങ്കിൽ പിന്നെ ഡെലിവറിക്ക് ശേഷമുള്ള ആൾക്കാർക്കൊക്കെ ആണ് ഇത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുക. അത് പെട്ടെന്നുണ്ടായ ഒരു തടി ആയിരിക്കില്ല. പാരമ്പര്യമായിട്ട് തടിയിട്ടവരൊക്കെ കുറച്ച് മുന്നേ എന്താ പറയുക, കുറച്ചും കൂടെ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ 12 ദിവസമാണ് കേട്ടോ ഇത് കുടിക്കേണ്ടത്. കാലത്ത് തന്നെ കുടിക്കാം. എന്നിട്ട് ഞാൻ ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എക്സസൈസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ 1/2 മണിക്കൂർ കുടിച്ചതിന് ശേഷം നമ്മൾ കസേരയിൽ ഇരിക്കൂലേ, കസേരയിൽ ഇരിക്കുന്ന പോലെ കസേര ഇല്ലാതെ ഇരിക്കുക. അങ്ങനെ നിങ്ങൾ ഒരു 3 മിനിറ്റ് ഇരിക്കുക അങ്ങനെ നിങ്ങൾ ഒരു 3 മിനിറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ സൈക്കിൾ ഓടിക്കുക, സൈക്കിൾ ഇല്ലാതെ സൈക്കിൾ ഓടിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു തുടയിലുള്ള ആ ഒരു പിന്നെ ഇത് തടി കുറഞ്ഞു കിട്ടുള്ളൂ, ആ തുടവണ്ണം നന്നായിട്ട് കുറഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ ചെയ്യിക്കട്ടോ, എന്തായാലും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വെള്ളം കുടിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് തടി കുറയില്ല കേട്ടോ. ഞാനീ പറഞ്ഞ രീതിയിൽ എക്സസൈസും ചെയ്യണം. അപ്പോൾ ഇത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം തന്നെ ഞാൻ ചില ആളുകളുണ്ട് വെള്ളം കുടിച്ചിട്ട് മാത്രം തടി കുറയാതെ കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും നിങ്ങൾ ചെയ്യരുത്, എക്സസൈസും കൂടെ ചെയ്യണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്കിനി നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.